ജീവകാരുണ്യ സംഘം ഇഫ്താർ സംഗമം നടത്തി. ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്ന മാനവകാരുണ്യ സംഘം 33-ാമത് ഇഫ്താർ സംഗമം നടത്തി. കാരാ സെന്റ് ആൽബന എൽ പി സ്കൂളിൽ നടത്തിയ ഇഫ്താർ വിരുന്ന് സംഘം പ്രസിഡന്റ് കൂടിയായ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഹോദരങ്ങൾ തീക്ഷ്ണമായ ചൂടുള്ള ഈ സമയത്തും അവരുടെ മതം അനുശാസിക്കുന്ന അർത്ഥത്തിലുള്ള നൊയമ്പും സക്കാത്തും എല്ലാം നിർവഹിക്കപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് തീർച്ചയായും നമ്മുടെ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഈ ആഘോഷങ്ങളിലും അതുപോലെ ഉള്ള പരിപാടികളും തുറന്നു വരുന്ന പരിപാടികളിലുമെല്ലാം ഒരുമിച്ച് നിൽക്കാനും ഉള്ളൊരു മനസ്സ് കാണിക്കാനാണ് മാനവകാരുണ്യ സംഘം എന്ന് പറയുന്ന ഇടവലങ്ങളിലെ ഏറ്റവും പഴക്കം, ഇടവലങ്ങളിൽ മാത്രമായിരിക്കും പക്ഷെ ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള 1991 ആരംഭിച്ച മാനവകാരുണ്യ സംഘം എന്ന പ്രസ്ഥാനം കിട്ടുന്നത്. വളരെ ചെറിയ പരിപാടികളാണ് എല്ലാ കൊല്ലവും ഞങ്ങൾ നിർവഹിക്കുന്നത്. ഇതിൽ വലിയ നമ്പർ ആളുകളൊന്നുമില്ല, 10-20 മെമ്പർമാർ മാത്രമുള്ള ഒരു ചെറിയ കുടുംബമാണ് മാനവകാരുണ്യ സംഘം എന്ന് പറയുന്നത്. നമ്മുടെ ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സ്കൂൾ കുട്ടികൾക്കുള്ള ഒരു പരിപാടി. എടവിലങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ, കാതിയാളം മഹൽ ഖത്തീബ്, ആർ എ സിദ്ദിഖ് മൗലവി, എം എസ് വിനയൻ, കുട്ടി കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി താരജ് നന്ദി പറഞ്ഞു. മത സഹിഷ്ണുത എന്നത്, മതവിഭാഗങ്ങൾ തമ്മിൽ സഹിഷ്ണുക്കളാവുക എന്നത് തീർച്ചയായും എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന, അതിനെ കൂടുതൽ ജനകീയവൽക്കരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇടയിലുള്ള ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ തെറ്റിദ്ധാരണകളും അസഹിഷ്ണുതകളും അതേപോലെ തന്നെ പല രീതിയിലുള്ള വിഭജനങ്ങളുമൊക്കെ കൂടുതൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്.